ഹലോ മൈ ഡിയർ ഓസം വ്യൂവേഴ്സ്, വെൽക്കം ടു ദി ഓസം ബ്ലോഗേഴ്സ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സിക്കിൾ ബ്രീഡിംഗ് ആണ്. ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു ബ്രീഡിംഗ് വീഡിയോ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന ഫിഷ് പിങ്ക് കോൺവിക്ട് സിക്ലിഡ്സ് ആണ്. ആദ്യം അവരുടെ വിശേഷം കേട്ടതിന് ശേഷം നമുക്ക് ബ്രീഡിംഗ് വീഡിയോയിലേക്ക് പോകാം. സിക്ലിഡ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു മത്സ്യമാണ് പിങ്ക് കോൺവിക്ട് സിക്ലിഡ്സ്. നമ്മൾ സാധാരണ കാണുന്ന കോൺവിക്ട് സിക്ലിഡ്സിൻ്റെ അതേ വെറൈറ്റി തന്നെയാണ്. അവർക്കൊരു കറുത്ത സ്ട്രൈപ്പും ഒരു ഗ്രേയിഷ് ബോഡിയും ഒക്കെയാണ്. ഇവർ പിങ്ക് കളറേ ഇരിക്കും. സൗത്ത് അമേരിക്കൻ സിക്ലിഡ്സ് ആണ്. നല്ല ടെറിട്ടോറിയൽ സ്വഭാവമുള്ള ഇത്രയും അഗ്രസീവ് ആയിട്ടുള്ള ഫിഷാണ്, എസ്പെഷ്യലി ബ്രീഡിംഗ് ടൈമിൽ. സോ അതുപോലത്തെ സ്വഭാവമുള്ള സിക്ലിഡ്സുമായിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോഴത്തേക്കും ആ മറ്റു മീനുകൾക്ക് പരിക്കേൽക്കുന്നതും അല്ലെങ്കിൽ കൂടുതൽ ടോർച്ചർ അനുഭവിക്കേണ്ടി വരത്തില്ല. ഇത് ബ്രീഡിംഗ് സമയത്ത് വളരെയധികം കൂടുതലായിരിക്കും. അടുത്തടുത്ത് പറയുന്നത് ഒരു ബ്രീഡിംഗ് വീഡിയോ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവരുടെ കൂടെ ഇടാൻ പറ്റുന്നത് ഫയർ മൗസ് സിക്ലിഡ്സ്, ജ്യുവൽ സിക്ലിഡ്സ്, പിന്നെ ജാക്ക് ഡംസി സിക്ലിഡ്സ്, ഇതൊക്കെ കറക്റ്റായിട്ട് ഒപ്പം നിൽക്കും. പക്ഷേ നോക്കി അതിനനുസരിച്ചുള്ള ഒരു വലിയ ടാങ്ക് തന്നെ ആയിരിക്കണം. ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് സെപ്പറേറ്റായിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കിടിലം പേരൻസ് ആണ് ഇവർ. കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കാൻ കഴിവുള്ളൊരു മത്സ്യമാണ് സിക്ലിഡ് വെറൈറ്റീസ്. നമുക്കറിയാം അവർ നല്ല കെയർ ചെയ്യും. പക്ഷേ ഇവർ നല്ലപോലെ കെയർ ചെയ്യും. അത് നമുക്ക് ബ്രീഡ് ചെയ്ത് നിങ്ങളതിനെ വളർത്തിയെടുക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഫാക്റ്റാണ്. പിന്നെ ഇവരുടെ പി എച്ച് ഒക്കെ നോക്കുകയാണെങ്കിൽ, അതായത് വാട്ടർ പാരാമീറ്റർ 6.6 to 7.8 ആണ് ഏറ്റവും ബെസ്റ്റ് പി എച്ച്. പിന്നെ ടെമ്പറേച്ചർ 26 to 28 degrees Celsius ആണ് ഏറ്റവും ബെസ്റ്റായിട്ട് പറയപ്പെടുന്നത്. ഒരു 7 മാസം കൊണ്ട് മെച്യൂരിറ്റി എത്തും. പിന്നെ ഒരു 4 ദിവസം കൊണ്ട് തന്നെ മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് വിരിയുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ഒരു 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഫ്രീ സ്വിമ്മിങ് ആവും. വളരെ നല്ലൊരു ഫിഷാണ്, അട്രാക്റ്റീവ് ആണ്, ബ്രീഡ് ചെയ്യാൻ എളുപ്പമാണ്, തുടക്കക്കാർക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് ബ്രീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ബ്രീഡിംഗ് ടാങ്ക്. 1.5 അടി നീളമുള്ളൊരു ടാങ്കാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ വിരിക്കാനായിട്ട് ആറ്റുമണൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സിഗ്ലിഡ്സിന് ഈ ബ്രീഡിംഗ് സമയത്ത് മണൽ കുഴിക്കുന്നൊരു സ്വഭാവമുണ്ട്. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അത് ചെയ്യുന്നത് കാണാം. അപ്പോൾ ബ്രീഡിംഗ് സമയത്ത് തീർച്ചയായും അവർ ചെറിയ ചെറിയ കുഴികളൊക്കെ ക്രിയേറ്റ് ചെയ്ത് മുട്ടയുടെ അടുത്ത്, അതായത് മുട്ടയിടുന്ന ഏരിയയുടെ അടുത്ത് അവർ ക്രിയേറ്റ് ചെയ്യും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അവരങ്ങനെയാണ് ചെയ്യുന്നത്. ടാങ്കിൻ്റെ പല ഭാഗത്ത് അവർ ചെയ്യുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ഒരു നാച്ചുറൽ സെറ്റിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ മണൽ വിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ആ മണലെടുത്ത് അത് തുപ്പുന്നതുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ രീതി. അപ്പോൾ പ്ലെയിൻ ആയിട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് വൃത്തിയാക്കാൻ എളുപ്പമാണ്. കൂടുതലും ബ്രീഡേഴ്സ് അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ നിങ്ങളുടേതായ ഇഷ്ടത്തിന് ഈ ടാങ്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കണ്ടോ, ഗ്രാവലിട്ടിരിക്കുന്ന ഒരു ടാങ്കിൻ്റെ അകത്ത് ആ ഫീമെയിൽ ആ കല്ല് പറക്കി മാറ്റുന്നതുണ്ട്. അപ്പോൾ എങ്ങനെ എന്തിട്ടാലും അവർക്ക് പോക്കാൻ പറ്റുന്നതാണെങ്കിൽ അവരത് ലിഫ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് അവരൊരു എന്താണ് ഒരു പിറ്റ് ക്രിയേറ്റ് ചെയ്യും. ഈ എന്താണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ മുട്ടയിടുന്ന ഏരിയയിൽ ടാങ്കിൻ്റെ പല ഭാഗത്തും അവർ ചില സമയങ്ങളിൽ ചെയ്യുന്നത് കാണാം. ഒരു വളരെ എന്താണ് രസകരമായ ഒരു കാഴ്ചയാണത്. പിന്നെ ഇതിപ്പോൾ തെർമോക്കോൾ ഇട്ടിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. വേറൊന്നുമല്ല, വെള്ളം കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ക്രമേണ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം കലങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റാം. പിന്നെ നമ്മൾ എത്ര നന്നായിട്ട് വിരിച്ച് മണലിട്ടാലും ഇവന്മാർ കുഴിച്ച് അത് അവർക്ക് തോന്നിയതുപോലെ ആക്കും. എങ്കിലും കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി തുടക്കത്തിൽ നമ്മളങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രം. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഒരു ഡ്രിഫ്റ്റ് ഫുഡ് വെക്കുന്നത് ഒരു നാച്ചുറൽ പോണ്ടിൻ്റെ അല്ലെങ്കിൽ നാച്ചുറൽ അവരുടെ എൻവയോൺമെൻറ്റ് മിമിക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കല്ലുകൾ, ചെറു കുടങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുടം മുട്ടയിടാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർക്കൊരു 360 degree ഒരു ഗുഹ പോലെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ മുട്ടയ്ക്ക് പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളൊരു തോന്നൽ വരും. ഇതാണ് മെയിൽ. ഫിൻസിൻ്റെയൊക്കെ നീളം കണ്ടോ, ആ ബോഡിയുടെ ഷേപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് മെയിലിനെ എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത് ഫീമെയിലാണ്, ബ്രീഡിങ്ങിന് റെഡി ആയിട്ടിരിക്കുകയാണ്. ഓറഞ്ച് കളർ കണ്ടോ വയറിൻ്റെ ഭാഗത്തൊക്കെ. അപ്പോൾ ബ്രീഡിങ്ങിൻ്റെ സമയമാകുമ്പോൾ ഫീമെയിൽസിന് നല്ല ഓറഞ്ച് കളറേഷൻ വരും. മെയിലും ഫീമെയിലുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എളുപ്പം തന്നെ നമുക്ക് ആ ഡിഫറൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സ്പോഞ്ച് ഫിൽറ്റർ കൊടുത്ത്, ഒരു ലൈറ്റ് കൊടുത്തു. ഫിൽട്രേഷൻ വളരെ മസ്റ്റാണ്, നല്ല സൈക്കിളിൻ്റെ വാട്ടർ ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബ്രീഡിംഗ് ടാങ്ക് ഇരിക്കുന്നത്. ഇപ്പോൾ കുടത്തിൻ്റെ അകത്ത് കാണുന്ന ആ ചെറിയ ചെറിയ കുമിള പോലെ കാണുന്നതാണ് ഇതിൻ്റെ മുട്ട. ഫെർട്ടിലൈസ് ചെയ്ത് കഴിയുമ്പോൾ കളർ ഡിഫറൻസ് വരും. കൂടുതലും ഇത്തിരി നാണംകുണികളാണ്, ഇതുപോലെയൊക്കെ ഒളിച്ചൊക്കെ ഇരിക്കും കുടത്തിൻ്റെ അകത്തൊക്കെ. പക്ഷേ ബ്രീഡിംഗ് സമയത്ത് ഫീമെയിൽസ് കൂടുതലും കുടത്തിൻ്റെ അകത്തായിരിക്കും ആ മുട്ട അല്ലെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞു, അതായത് ഒരു 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർ നീന്തി തുടങ്ങും. ആ കുടത്തിൻ്റെ താഴെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ കാണാം. അവർ പതുക്കെ നീന്തി പോകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. കണ്ടോ കണ്ടോ, ഇപ്പോൾ ഫ്രീ സ്വിമ്മിംഗ് ആയി. പിന്നെ വളരെ നല്ല മാതാപിതാക്കളാണ്. അച്ഛനും അമ്മയും ഒരേപോലെ കുഞ്ഞുങ്ങളെ നോക്കിക്കോളും. നല്ല വെള്ളം കൊടുക്കുക, ഫുഡ് കൊടുക്കുക, ബാക്കി എല്ലാം അവർ ചെയ്തോളും. അതൊരു മനോഹരമായ കാഴ്ചയാണ്, പ്രകൃതിയിലെ ഈ ഒരു അത്ഭുതം. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നന്നായിട്ടാണ് പ്രോഗ്രാം ചെയ്തപോലെ അവർ ചെയ്യുന്നത്. അവർ ആര് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ്? അത്ര മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ബ്രീഡ് ചെയ്യുമ്പം ചില സ്പീഷീസ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങളെ കണ്ടോ, അവരിയ്ക്കുന്ന സ്ഥലത്തു നിന്ന് മാറിപ്പോകുന്നത് കൊണ്ട് അവർക്ക് ഒരു കുഴപ്പവും വരാതിരിക്കാനായിട്ട് വായിക്കകത്ത് ഓരോ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ പറ്റുന്ന അത്രയും കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടുപോയി തിരിച്ച് അതിൻ്റെ അകത്ത് വെക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അച്ഛനും അമ്മയും ഒരേപോലെ തന്നെ കുഞ്ഞുങ്ങളെ നോക്കിക്കോളും. ഒരു 8 മുതൽ 10 വർഷം വരെ ജീവിച്ചിരിക്കുന്ന ഒരു മത്സ്യമാണ് കോൺവിക്ട് സിക്ലിഡ്സ് അല്ലെങ്കിൽ പിങ്ക് കോൺവിക്ട്സ് ആണെങ്കിലും. പിന്നെ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ മോശം വെള്ളമാണെങ്കിലൊക്കെയാണ്. അതായത് ഇച്ച്, ഫിൻറോട്ട്, അതായത് അഴുകിപ്പോകുന്ന ഈ നമ്മുടെ ചിറകൊക്കെ അഴുകിപ്പോകുന്ന ഒരു ടൈപ്പ് ഓഫ് അസുഖമാണ്, അത് വരാനാണ് സാധ്യത വളരെയധികം കൂടുതൽ. അല്ലാതെ ഇവർക്ക് ഇത്തിരി മോശം വെള്ളമാണെങ്കിൽ ഇവർ സർവൈവ് ചെയ്യും. അത്ര ഹാർഡി ആയിട്ടുള്ള ഫിഷ്.
ഇഷ്ടമാണ്. പക്ഷെ നല്ല രീതിയിൽ തന്നെ മീനുകൾ എപ്പോഴും വളർത്താൻ നോക്കുക, അതാണ് എൻ്റെ അഡ്വൈസ്. പിന്നെ ഇവർക്ക് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ആർടിമിയെ വിരിയിച്ച് കൊടുക്കാം. പിന്നെ നല്ല പൗഡേർഡ് ആയിട്ടുള്ള കുഞ്ഞു മീനുകൾക്ക് കൊടുക്കാനുള്ള മത്സ്യത്തിനുള്ള തീറ്റയുണ്ട്, അത് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫീഡ് ചെയ്യുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ വളർന്ന് കയറിക്കോളും, അല്ലാതെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. വളരെ ഭംഗിയുള്ളൊരു മത്സ്യമാണ് പിങ്ക് കോൺവിക്സ് സിക്ലിഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ മുട്ട വിരിഞ്ഞിറങ്ങാനായിട്ടൊരു 4 ദിവസം സമയമാണ് എടുക്കുന്നത്. കൂടുതലും 72 മണിക്കൂറിൻ്റെ അകം അല്ലെങ്കിൽ 72 മണിക്കൂറിന് പുറമേ ആ ഒരു ടൈമിലാണ് മുട്ട വിരിഞ്ഞിറങ്ങുന്നത്. അപ്പോൾ ഇതാണ് അഡീഷണൽ ആയിട്ടൊരു ഫാക്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും ഈ ബ്രീഡിങ്ങിനകത്തില്ല, കാരണം ബ്രീഡിങ് വളരെ ഈസി ആയിട്ടുള്ളൊരു ഫിഷാണ്. നീന്തി തുടങ്ങിയാൽ നമുക്ക് പാരൻസിൻ്റെ അടുത്തുനിന്ന് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. വളരെയധികം വിലപ്പെട്ടതാണ് നിങ്ങളുടെ കമൻറ്റ്സ്. ഫ്രണ്ട്സിനോടും ഫാമിലി മെമ്പേഴ്സിനോടും ഒക്കെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനെല്ലാം നന്ദി. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.